കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്തു തുടങ്ങി. സർക്കാർ അനുവദിച്ച തുകയ്ക്കൊപ്പം കെഎസ്ആർടിസിയുടെ പക്കലുള്ള തുകയും ചേർത്താണ് ശമ്പളം നൽകുന്നത്. ജൂലൈ മാസത്തെ 75% ശമ്പളമാണ് നൽകിയത്. ഓഗസ്റ്റ് മാസത്തിലെ ശമ്പളം ഇനിയും നൽകാനുണ്ട്. അതേസമയം കെഎസ്ആർടിസി പ്രതിസന്ധിയിൽ യൂണിയനുകളുമായി മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തുന്നു. ഫെലിക്സ് ആണ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നത്. ഫെലിക്സ്, വളരെ ആശ്വാസകരമായുള്ള കെഎസ്ആർടിസിയിലെ ജീവനക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സംബന്ധിച്ച് ഈ ശമ്പളം വിതരണം ചെയ്യുന്നു എന്നത്. രതീഷ്, ഒരു അല്പം ആശ്വാസകരമായ തീരുമാനം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും കെഎസ്ആർടിസി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 2 മാസത്തെ ശമ്പളമാണ് ലഭിക്കാനുള്ളത്. ആ 1 മാസത്തെ ശമ്പളം കെഎസ്ആർടിസി ജീവനക്കാർക്ക് നൽകാൻ ആകെ ഏതാണ്ട് 78 കോടി രൂപയോളം വേണം. സർക്കാർ അനുവദിച്ച 50 കോടിയും കെഎസ്ആർടിസിയുടെ പക്കലുള്ള 5 കോടിയും ചേർത്ത് 55 കോടി രൂപയ്ക്കുള്ള ശമ്പളമാണ് നൽകിയത്. അതായത് ജൂലൈ മാസത്തെ 75% ശമ്പളം ഏതാണ്ട് 24,447 ജീവനക്കാർക്ക് നൽകിയെന്ന് കെഎസ്ആർടിസി മാനേജ്മെൻറ്റ് അറിയിക്കുന്നു. അതേസമയം ആഗസ്റ്റ് മാസത്തെ ശമ്പളം ഇതുവരെയും നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു നേരിയ ആശ്വാസം മാത്രമാണ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിൽ. പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികൾക്കുള്ള ഫീസ് അടക്കം അടയ്ക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടക്കം അടയ്ക്കാൻ കഴിയാത്ത നിരവധി ജീവനക്കാർ ഇപ്പോഴും ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊട്ടും പര്യാപ്തമല്ല. അതുകൊണ്ട് മുഴുവൻ തുകയും അനുവദിക്കണമെന്ന ആവശ്യമാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. ഏതെങ്കിലും താൽക്കാലിക ആശ്വാസം എന്ന് നമുക്കിപ്പോൾ ഇതിനെ പറയാൻ സാധിക്കും. കൂടുതൽ തുക അനുവദിക്കണമെന്ന് സർക്കാരിനോട് കെഎസ്ആർടിസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുമായി യൂണിയനുകൾ ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിലെ തീരുമാനമായിരിക്കും ഏറ്റവും നിർണായകം. സിംഗിൾ ഡ്യൂട്ടി അടക്കമുള്ള വിഷയങ്ങളിൽ, 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി അടക്കമുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം യൂണിയനുകൾ അംഗീകരിക്കുമെന്നതാണ് പ്രധാനം. അംഗീകരിച്ചില്ലെങ്കിൽ സമരമടക്കമുള്ള മറ്റ് സമരമാർഗ്ഗങ്ങളിലേക്ക് പോകാനാണ് ഇപ്പോൾ ആ യൂണിയനുകളുടെ ഒരു നീക്കമുണ്ടായിട്ടുള്ളത്. TDFഉം BMSഉം ഒപ്പം തന്നെ CITU, ഈ 3 യൂണിയൻ പ്രതിനിധികളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചയിൽ ഗതാഗത മന്ത്രി അടക്കമുള്ളവരുമുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി എന്ത് തീരുമാനം എടുക്കുമെന്നതാണ് അറിയേണ്ടത്. സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന ഉറച്ച നിലപാടിലാണ് സർക്കാർ. സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി യൂണിയനുകൾക്ക് അംഗീകരിക്കേണ്ടി വരും. എന്നാൽ 8 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി എന്ന ഉറച്ച നിലപാടിലാണ് യൂണിയനുകളുള്ളത്. ഏതായാലും കെഎസ്ആർടിസിയുടെ ഭാവിയെ തന്നെ തീരുമാനിക്കുന്ന ഒരു നിർണായക തീരുമാനമായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. മുഖ്യമന്ത്രി ഓണക്കാലത്ത് അല്പം ശമ്പളമെങ്കിലും കെഎസ്ആർടിസി ജീവനക്കാർക്ക് നൽകുന്നു എന്നത്, അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ചർച്ചയിൽ നടക്കുന്നത്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.